ഞാനൊരു 8:30 ക്ക് ശേഷം 9 മണിന്റെ ഉള്ളിലായിട്ട് ഞാൻ പശുവിന് പുലി എത്താൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇറക്കാൻ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് മലയുടെ മണ്ടയ്ക്കും ഇങ്ങനെ മലയിലും സൗണ്ട് കേൾക്കുന്നത്. രണ്ട് മലയുടെയും കൂടെ നടുവിലോട്ടാണ് ഈ തോടൊഴി പോയിരുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു ഇടിഞ്ഞ് തകർന്ന് വീഴുന്ന പോലത്തെ സൗണ്ടാണ് ഞാൻ കേട്ടോ. ഒറ്റ വെടിയിലെ ഒരു ഒറ്റ മുടക്ക് മാത്രമല്ല കേട്ടത്, കുറെ നമ്മള് എന്താ പറയുക ടിപ്പണിയിൽ നിന്ന് കല്ല് മറിച്ചിരുന്ന പോലെ ഉറന്നൊരു സൗണ്ട്, എന്തോ തകർന്ന് വീഴുന്ന ഒരു സൗണ്ടാണ് കേട്ടത്. ഞാനെങ്കിൽ 2-3 പ്രാവശ്യം കേട്ടു. പോയി പുല്ലൊക്കെ ചെത്തി വന്നതിന് ശേഷമാണ് വീട്ടിൽ വരുമ്പോഴത്തേക്കറിയുന്ന ഇങ്ങനെ മലയില് മാവോയിസ്റ്റുകൾ വന്നിട്ടുണ്ട്, തണ്ടർബോട്ടുമായിട്ട് ഏറ്റുമുട്ടി പോലീസുകാർ വന്നിട്ടുണ്ട്. അതിനെ ടി വി തുറന്നു നോക്കുമ്പോൾ വയനാട് വിഷയം ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ വഴിക്കുന്ന പോലീസ് വണ്ടി പാഞ്ഞു പോകുന്നുണ്ട് കേൾക്കുന്നു, പിന്നെ പത്തനംപല വഴിക്കും അങ്ങനെ വഴിക്കുന്നു പാഞ്ഞു പോകുന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് കേട്ടതൊരു സൗണ്ട് രാത്രി സൗണ്ട് കേട്ടപ്പോൾ കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഉള്ളിൽ നടുക്കം വന്നു, കാരണം അത്ര സൗണ്ടായിരുന്നു. മാവോസ്ഥാനത്ത് ഒരു 3 മാസം മുന്നേക്ക് ഇവിടെ ഏതോ ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണ സാധനത്തൊക്കെ ചോദിച്ചു മേടിച്ചു പോയി എന്നൊക്കെ കേട്ടു. ഞാൻ നേരിട്ട് കണ്ടില്ല. തണ്ടർബോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഒരു 2 മാസം മുന്നേ ഞാനുമായിട്ട് എൻ്റെ അക്കരെ ഭൂമി പോയപ്പോഴത്തേ അവരെ കണ്ടു, വർത്തമാനം പറഞ്ഞ് അവരിങ്ങനെ വാഴക്കുന്നിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ഇങ്ങനെ കണ്ടു ഇടയ്ക്ക് അവർ അന്വേഷണത്തിൽ വരുന്നുണ്ട്.